ഓക്സ്ഫോർഡിന്റെ ആസ്ട്രസെനക്ക വാക്സിൻ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് ഇറ്റാലിയൻ അധികൃതർ അറിയിച്ചു. നിലവിൽ ഒരു ഡോസ് ആസ്ട്രസെനക്ക എടുത്ത ചെറുപ്പക്കാരിൽ രണ്ടാമത്തെ ഡോസ് mRNA അധിഷ്ഠിത മറ്റു വാക്സിനുകൾ നൽകും. ഇറ്റലിയിലെ കൊറോണ വൈറസ് അണുബാധ നിരക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് ഈ മാറ്റം. കേസുകൾ കുറഞ്ഞതിനാൽ അടുത്തയാഴ്ച മുതൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിയന്ത്രണങ്ങൾ നീക്കും. ഏപ്രിലിൽ യൂറോപ്യൻ യൂണിയന്റെ മെഡിസിൻ ഏജൻസി ആസ്ട്രസെനക്ക ഉപയോഗിക്കുന്നവരിൽ അത്യപൂർവമായി രക്തം കട്ടപിടിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വാക്സിന്റെ അപകട സാധ്യതകളേക്കാൾ അവയുടെ പ്രയോജനങ്ങൾ കാരണം ഇവ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. ഇറ്റാലിയൻ സർക്കാരിന്റെ സാങ്കേതിക ശാസ്ത്ര സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ആരോഗ്യ മന്ത്രാലയം ആസ്ട്രസെനക്ക വാക്സിൻ 60 മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രം നൽകിയാൽ മതിയെന്ന് അറിയിച്ചത്. പരമാവധി ജാഗ്രത പുലർത്തുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. ആസ്ട്രസെനക്കയുടെ ആദ്യ ഡോസ് ഇതിനകം ലഭിച്ച 60 വയസ്സിന് താഴെയുള്ളവർക്ക് 8 മുതൽ 12 ആഴ്ചകൾക്കു ശേഷം ഫൈസർ, മൊഡേണ പോലുള്ള mRNA അധിഷ്ഠിത വാക്സിൻ എടുക്കാവുന്നതാണ്. ആരോഗ്യപരമായ ആശങ്കകളെ തുടർന്ന് മാർച്ചിൽ ഇറ്റലി ആസ്ട്രസെനക്ക വാക്സിൻ തടഞ്ഞിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയന്റെ മെഡിസിൻസ് ഏജൻസി പച്ചക്കൊടി നൽകിയ ശേഷം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നൽകാൻ തുടങ്ങി. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ആസ്ട്രസെനക്കയായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. എന്നാൽ നിരവധി ചെറുപ്പക്കാരും ഇതുപയോഗിച്ചു. 60 ദശലക്ഷം ജനസംഖ്യയിൽ 14 ദശലക്ഷം ആളുകൾക്ക് പൂർണ്ണമായും പ്രതിരോധ കുത്തിവയ്പ്പ് ലഭിച്ചതായും അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ മിലാനിലും റോമിലും സമീപ സ്ഥലങ്ങളിലും ഉൾപ്പെടെ 40 ദശലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങളെ ഏറ്റവും കുറഞ്ഞ അപകട സാധ്യതയുള്ള വൈറ്റ് സോണിലേക്ക് മാറ്റും. മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ എന്നിവ ഒഴികെ മിക്ക കൊറോണ വൈറസ് നിയന്ത്രണങ്ങളും ലഘൂകരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.